ഹലോ സൂരജേട്ടാ, ഫൈനൽ റിസൾട്ട് എന്തായി? ഗുഡ് ന്യൂസ്, കബഡി ടീമിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ അവസാനത്തെ 10 പേരിൽ ഞാനും ഉണ്ട്. കൺഗ്രാറ്റ്സ് സൂരജേട്ടാ, സെലക്ഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കും. ഇതൊക്കെ സംഭവിച്ചത് സൂരജേട്ടന്റെ ഹാർഡ് വർക്ക് കൊണ്ടാ. നമ്മുടെ സ്വപ്നം തീർച്ചയായും സാക്ഷാത്കരിക്കപ്പെടും. അതെ, റിസോർട്ട് എന്ന സ്വപ്നം മാത്രം എന്റെ മനസ്സിൽ. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഞാൻ വിജയിക്കോടോ. ആ പിന്നെ, എനിക്ക് സെലക്ഷൻ കിട്ടിയ കാര്യം ഞാൻ തന്നെ ആദ്യം വിളിച്ച് പറയുന്നത്. വീട്ടിൽ എല്ലാവരോടും പറയണം. വീട്ടിൽ ഇന്നൊരു ഉത്സവമായിരിക്കും സൂരജേട്ടാ. അതെ, റിസോർട്ട് പണിയെ കുറിച്ച് ഒന്നും വെറീഡ് ആവാതെ മനസ്സ് അവിടെ തന്നെ പിടിച്ചു നിർത്തണം. ടീമിലെടുത്തു, ഇനി ടൂർണമെന്റ്. ടീം വിജയിക്കണം. സൂരജേട്ടൻ മികച്ച പ്ലെയർ ആവണം. ഒക്കെ നടക്കൂടോ? എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞാനേ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോവാ. എത്രയും പെട്ടെന്ന് ഈ ഗുഡ് ന്യൂസ് വീട്ടിലുള്ളവരെ അറിയിക്കണം. ശരി സൂരജേട്ട. ഇതെവിടെ പോയി? എന്റെ സർട്ടിഫിക്കറ്റുകളും പേപ്പർ കട്ടിങ്സും ഒക്കെ ഇവിടെ വെച്ചതാണല്ലോ. ഇനി ആരെങ്കിലും എടുത്തോ? ഇനിയിപ്പോ സൂരജേട്ടൻ എങ്ങാനും മാറിയെടുത്ത് വെച്ചോ? സൂരജേട്ടന്റെ ബാഗിൽ കാണോ? ഒന്ന് വിളിച്ചു നോക്കാം. സൂരജേട്ടൻ ഫോൺ എടുത്തിട്ടില്ല. അത്യാവശ്യമാണല്ലോ. മേഡം അത് ചോദിച്ചതുമാണ്. സൂരജേട്ടന്റെ ബാഗിലൊന്ന് നോക്കാം, വേറെ രക്ഷയില്ല. ഇത് സൂരജേട്ടന്റെ സർട്ടിഫിക്കറ്റുകളാ. ഇത് ഡോക്ടറെ കണ്ട റിപ്പോർട്ടാണല്ലോ. കുറെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടല്ലോ. സൂരജേട്ടൻ എന്നോട് കള്ളം പറഞ്ഞതാ. മെഡിക്കൽ റിപ്പോർട്ടിൽ അസുഖം സീരിയസ് ആണല്ലോ. വേറൊരു ഡോക്ടറെ കാണാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സൂരജേട്ടൻ ഇതെന്തിനാ മറച്ചു വെച്ചത്? പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ അപകടമാണ്. ഇത് അതിഥി മേഡത്തിന് അറിയിച്ചേ പറ്റൂ. ശരത്, ശരത് എന്താ ഇവിടെ നിൽക്കുന്നേ? ഫുഡ് കഴിക്കുന്നില്ലേ? കഴിക്കണം. അതിനു മുമ്പ് അതിഥി മേഡത്തിനൊന്ന് കാണണം. എന്താ ശരത്? സൂരജേട്ടന് നല്ല സുഖമില്ല, അല്പം സീരിയസ് ആണ്. മേഡത്തിനെ കണ്ട് ഇതൊന്ന് സൂചിപ്പിക്കണം. സൂരജിന് അസുഖോ? അവനല്ലേ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. സാർ ഇതൊന്ന് നോക്ക്, സൂരജേട്ടൻ ഡോക്ടറെ കണ്ടതിന്റെ റിപ്പോർട്ടാണ്. സൂരജേട്ടനോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞത് ഞാനായിരുന്നു. ബ്ലഡോ? എന്തു പറ്റി സൂരജേട്ടാ? കളിക്കുന്നതിനിടയിൽ വീണില്ലായിരുന്നോ? അതിൻ്റെ ആയിരിക്കും. ഏയ്, അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സൂരജേട്ടാ, നമുക്ക് പോയി ഡോക്ടറെ ഒന്ന് കാണാം. സാരമില്ലടാ,
ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ബ്ലഡ് വരുന്നൊക്കെ നിന്നു. എന്തോ കുഴപ്പമുണ്ട്, അല്ലാതെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരില്ല. നമുക്ക് ടീം ഡോക്ടറെ ഒന്ന് കാണാം. അദ്ദേഹം ഇവിടെ ഇല്ല, വീട്ടിൽ പോയിരിക്ക. എങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോ, ഡോക്ടറെ കാണിച്ചേ പറ്റൂ. വാ പോകാം. ഞാൻ പൊയ്ക്കോളാം, നീ ബുദ്ധിമുട്ടണ്ട. ബുദ്ധിമുട്ടോ? സൂരജേട്ടൻ എന്താ ഈ പറയുന്നേ? ഞാൻ കൂടെ വരാം. എടാ വേണ്ടെന്ന്, ഞാൻ തന്നെ ഡ്രസ്സ് മാറിയതാ, ഇപ്പൊ പൊയ്ക്കോളാം. നീ ടെൻഷൻ അടിക്കാതെ. ഡോക്ടറെ കണ്ട് വന്നതിന് ശേഷം ഞാൻ സൂരജേട്ടനോട് സംസാരിച്ചിരുന്നു. പ്രശ്നമൊന്നുമില്ലെന്നാ അപ്പോ പറഞ്ഞത്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, കളിക്കുമ്പോ പറ്റിയതന്നെ. കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്, സാരമാക്കേണ്ടതില്ലെന്ന്. ഓ സമാധാനമായി. സത്യം പറയാലോ സൂരജേട്ടാ, ഞാൻ ആകെ പേടിച്ചു പോയി. സൂരജേട്ട ഇല്ലെങ്കിൽ പിന്നെന്ത് ടീം? എന്നോട് സൂരജേട്ടൻ കള്ളം പറഞ്ഞതാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ സർട്ടിഫിക്കറ്റും ചില പേപ്പർ കട്ടിങ്സൊക്കെ തിരയുന്നതിനിടയിലാണ് എനിക്കിത് കിട്ടിയത്. മാഡത്തിനെ ഇത് അറിയിക്കണം. സൂരജേട്ടനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എത്രയും പെട്ടെന്ന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, സൂരജ് ഇത് സീരിയസ് ആയി എടുത്തിട്ടില്ല. റിപ്പോർട്ടിൽ ഇങ്ങനെ പലതും കാണും. സൂരജ് സീരിയസ് ആയി എടുക്കാത്തതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലെന്ന് വേണം കരുതാൻ. സാർ പ്രശ്നമുണ്ട്, അധികം റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ സാർ വായിച്ചല്ലേ? ഈ ഡോക്ടറെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ ചെന്നൊന്ന് കാണട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. തനിക്ക് ഈ റിപ്പോർട്ട് എവിടുന്നാ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുപോയിക്കെ. സൂരജിന് സംശയം കൊടുക്കണ്ട. തൽക്കാലം അതിഥി മേഡം ഇത് അറിയണ്ട, മേഡത്തിനിത് വിഷമാവും. താൻ ഇക്കാര്യം അറിഞ്ഞത് സൂരജിനോടും പറയണ്ട. ഞാൻ ഡോക്ടറെ ചെന്നൊന്ന് കാണാം. താനിങ്ങനെ ടെൻഷൻ അടിക്കാതറോ, നമ്മുടെ സൂരജിന് ഒന്നും സംഭവിക്കില്ല. സത്യം പറയാലോ പത്മാവതി അമ്മേ, കാശ് ചോദിക്കാനായി എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എനിക്ക് നാണക്കേടാ. സൂരജ് സാറ് സ്ഥലത്തില്ല, ദീപ്തി മേഡവും കൈയൊഴിഞ്ഞ മട്ടാണ്. ഞാൻ ആകെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുക. പണി പാതി വഴി നിർത്തിപ്പോവുകയെ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് എന്താവാനാ? ഇനിയും പണി മുന്നോട്ട് പോണമെങ്കിൽ നിങ്ങൾ കാശ് തന്നേ പറ്റൂ. ഞാൻ മുമ്പ് പറഞ്ഞത് മറന്നോ, പണി നിർത്തിയ പണിക്കാര് അടുത്ത സൈറ്റിലേക്ക് പോകും, പിന്നെ അവരെ കിട്ടാൻ പാടാ. എന്താ ഞാൻ ഇപ്പൊ ചെയ്യേണ്ടത്? റിസോർട്ടിന്റെ പണി നിർത്തി വെക്കട്ടോ? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, മോനൊന്ന് വന്നോട്ടെ, കാശ് ഞങ്ങൾ തരും. അതിലൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഇനി വന്നാൽ എപ്പോ? അതുവരെ ഞാനെങ്ങനെ മുന്നോട്ട് പോകും? എനിക്ക് ഈ വർക്ക് മാത്രം നോക്കിയിരുന്നാ മതിയോ? വേറെ വർക്കുള്ളതല്ലേ? ഏറ്റെടുത്ത വർക്ക് തീർത്തു കൊടുക്കണ്ടേ? വല്ലാത്തൊരു കുടുക്കിലാ ഞാൻ പെട്ടിരിക്കുന്നത്. ഈ വർക്ക് ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോ തോന്നുന്നു. തൽക്കാലം ചെല്ലേ, കാശ് സംഘടിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഒരു കാരണം കൊണ്ടും പണി നിർത്തിവെക്കരുത്. എന്റെ കുഞ്ഞിന്റെ സ്വപ്നം അത്. പാതി വഴിയിൽ അതിട്ടിച്ച് പോകരുത്.
എങ്ങനെയെങ്കിലും കാശുതരാം. ഒരിച്ചിരി ദിവസത്തേക്കും കൂടി ക്ഷമിക്ക. കുറച്ച് ദിവസം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം. കാശ് തന്നിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്റെ പാടിന് പോകും. കാശ് കൊടുക്കും എനിക്ക് അറിഞ്ഞോടാ കൃഷ്ണേട്ടാ. അനുഭവിക്കേ, എല്ലാം നശിപ്പിക്കാനാണ് സൂരജിട്ട് ഇറങ്ങി തിരിച്ചെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ. അനുഭവിച്ചു. പണി പാതി വഴിക്ക് നിർത്തേണ്ടി വരും, അതിനൊക്കെ ചിലവാക്കിയ കാശ് നഷ്ടാവുകയും ചെയ്യും. ആകേണ്ടിരുന്ന ബേക്കറിയാ, അതും വിറ്റു തൊലിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ, സൂരജിട്ടന്റെ സ്ഥാനത്ത് ഞാനോ സുഭാഷോ ആയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് നിങ്ങൾ അടിച്ചിറക്കിയേന്? ഇത് ചെയ്തത് സൂര്യേട്ടനായോണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അമ്മ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. ഇതൊരു വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കും. ഏകദേശം 3,000 കോടി രൂപയുടെ ആസ്തിയുള്ള സ്ഥാപനമാണ് എബി ചിറ്റ്സ്. അതിൽ ഇതുവരെയുള്ള നിക്ഷേപത്തുക ഏകദേശം 2,000 കോടി രൂപയോളം ഉണ്ട്. ഏകദേശം 1 വർഷത്തോളമായി ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒരു പരാതി പോലും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. ഞങ്ങളുടെ നിക്ഷേപകരെല്ലാം ഹാപ്പിയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം, നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടുന്നതിൽ 100% ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് സമൂഹത്തിലെ കൂലിപ്പണിക്കാരായ സാധാരണക്കാർ മുതൽ ഉന്നത വ്യക്തികൾ വരെ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം സാമൂഹ്യ സേവനമാണ്, ഗ്രാമങ്ങളുടെ വളർച്ചയാണ്. എങ്കിലും 15% പലിശ നിക്ഷേപകർക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ. വിശ്വസിക്കണം. പലിശ വാങ്ങിയ നിക്ഷേപകരോട് ചോദിക്കൂ, അവർ പറയുമല്ലോ. പലരും പലിശ മുതലും വീണ്ടും ഇവിടെ നിക്ഷേപിക്കുക. നിക്ഷേപകർക്ക് 15% പലിശ. നിക്ഷേപകരെ കണ്ടെത്തുന്ന ഏജന്റുമാർക്കുള്ളതോ 20% കമ്മീഷനാണ്. അതായത് 100,000 രൂപ കമ്പനിയിൽ നിക്ഷേപിച്ചാൽ 20,000 രൂപ മീരയ്ക്ക് കിട്ടും. ഭൂരിഭാഗവും നിങ്ങളെപ്പോലുള്ള സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെയാണ് ഞങ്ങളുടെ ഏജന്റുമാർ. അങ്ങനെ നിരവധി പേർക്ക് ഞങ്ങൾ തൊഴിൽ നൽകുന്നുണ്ട്. മീരയ്ക്ക് വേണമെങ്കിൽ സബ് ഏജന്റുമാരെ വെച്ച് നിക്ഷേപകരെ കണ്ടെത്താം. അവർക്ക് ചെറിയ കമ്മീഷൻ നൽകുക, കൈ നനയാതെ മീൻ പിടിക്കാം. എത്രയോ പേർ അങ്ങനെ ചെയ്യുന്നുണ്ടേ. മീരയുടെ സംശയമൊക്കെ തീർന്നില്ലേ? ഇനി ഈ സ്ഥാപനത്തിന്റെ ഏജന്റെ വർക്ക് ചെയ്യാലോ അല്ലേ? തീർച്ചയായും, എനിക്കൊരു തൊഴിലിന്റെ ആവശ്യമുണ്ട്. മീര വിചാരിച്ച ചുരുങ്ങിയ കാലം കൊണ്ട് ലക്ഷങ്ങൾ അല്ല കോടികൾ സമ്പാദിക്കാം. മീരയ്ക്ക് അതിന് കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇന്ന് മുതൽ തന്നെ നിക്ഷേപകരെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങും സർ. വെരി ഗുഡ്. ആ രാജീവ്, കം. സർ. ആ രാജീവേ, ഇത് നമ്മുടെ പുതിയ ഏജന്റ് മീര. മീരയ്ക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ശരി സർ, വരും. ശരി സർ. ഇനി സാറിന് പെട്ടെന്ന് കാശ് പിൻവലിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം.
പതിനഞ്ച് ശതമാനം പലിശ എവിടെ കിട്ടും സാറേ? 3000 കോടിയിലധികം ആസ്തിയുള്ള കമ്പനിയാ. പണം എങ്ങോട്ടും പോവില്ല, ഗ്യാരണ്ടിയാ. സാറിനൊരു സത്യം അറിയോ? ഇവിടത്തെ ബാങ്കിലൊന്നും ഇപ്പൊ ആരും പണം നിക്ഷേപിക്കുന്നില്ല. എല്ലാവരും ഇപ്പൊ എബി ചിറ്റ്സിലാ കാശ് നിക്ഷേപിക്കുന്നത്. സാർ ഒന്നും ചെയ്യണ്ട, ഈ ഫോമില് പേരെഴുതി ഒപ്പിട്ട മാത്രം മതി. എന്നിട്ട് കാശ് എന്നെ ഏൽപ്പിക്കുക. മാസാമാസം കാശിന്റെ പലിശ സാറിന്റെ അക്കൗണ്ടിൽ വരും. കാശ് എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. അതായത് തലമുറകൾക്ക് തിന്നാള് ഞാൻ ഇപ്പൊ തന്നെ സമ്പാദിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് കാശ് ഞാൻ എബി ചിറ്റ്സിൽ നിക്ഷേപിക്കാം. ശരി. ഒന്നാമതായി 15% പലിശ എന്ന് പറയുമ്പോ ആരും നിക്ഷേപിച്ചു പോകില്ല. പിന്നെ തന്റെ അച്ഛനെ എനിക്കറിയാം, അതുകൊണ്ട് വെറും കൈയോടെ മടക്കാൻ പറ്റില്ലല്ലോ. എന്നാ താനിരിക്കെ, ഞാൻ പെട്ടെന്ന് വരാം. കൂടുതൽ സംസാരിച്ച് വായിലെ വെള്ളം കളയേണ്ടതൊന്നുമില്ല. 15% പലിശ കിട്ടുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. എത്ര പണക്കാരനായാലും വീഴും. പണത്തിനോടുള്ള ആർത്തി മരിച്ചാലും തീരില്ല. ഇത് 3 ലക്ഷത്തിന്റെ ചെക്കാണ്, മാറി എടുത്തോളൂ. താങ്ക് യു സാർ. സാറ് ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തേരെ, ഇതിലൊന്ന് സൈനും ചെയ്യണം. വേറെ ഒന്നും അറിയണ്ട, പലിശ വീട്ടിലെത്തും. ഇങ്ങനെ ദിവസം ഒരു 10-15 പേരെ വെച്ച് ചേർക്കാൻ തുടങ്ങിയ മാസങ്ങൾക്കകം ഞാൻ കോടീശ്വരിയാവും. ഞാൻ സൂരജിനോട് പറഞ്ഞതാണല്ലോ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്ന്. നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞാൻ നിർദ്ദേശിച്ചതാണ്. കാണേണ്ട ഡോക്ടറെ കുറിച്ചും ഞാൻ സൂചിപ്പിച്ചിരുന്നു. മെഡിക്കൽ റിപ്പോർട്ട് കൂടെയുള്ള ഒരു പ്ലെയറിന് കിട്ടി, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാര്യം അറിഞ്ഞു, ഇല്ലെങ്കിൽ അറിയില്ലായിരുന്നു. അസുഖത്തിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അദ്ദേഹത്തെ. എന്നിട്ടും അദ്ദേഹം അത് ഗൗനിച്ചില്ല എന്ന് പറയുമ്പോൾ അയാൾ മരിക്കാൻ തീരുമാനിച്ചു എന്നർത്ഥം. അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് ട്യൂമറാണ്. നല്ല ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, ചിലപ്പോൾ ഒന്നേ പറയാൻ പറ്റൂ. ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയാലേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. നിങ്ങൾ അദ്ദേഹത്തിന്റെ കോച്ചല്ലേ, അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, ജീവനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ആ പാവ ഇവിടേക്ക് വന്നത്, ടീമിൽ ഇടം കിട്ടുകയും ചെയ്തു. ഇപ്പോ അയാൾ ടീം ക്യാപ്റ്റനാണ്, ടീമിന്റെ മുതൽക്കൂട്ടാണ്. അദ്ദേഹം ടീമിലില്ലെങ്കിൽ ടീം തോൽക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ സൂരജിന്റെ ജീവനേക്കാൾ വലുതല്ലല്ലോ ടീം. ഞാൻ സൂരജിനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, അവന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. സൂരജിന് ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ആ റിപ്പോർട്ട് കണ്ടത്. ഇനിയും വൈകിക്കരുത്, ഇപ്പോൾ തന്നെ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള അല്ല വിഷയം, നല്ല ട്രീറ്റ്മെന്റ് നടത്തണം, ബാക്കിയൊക്കെ ഈശ്വര നിശ്ചയം. കളിക്കളത്തിലെത്തും മുമ്പ് തന്നെ അതിഥിയുടെ ടീം തോൽക്കുന്നു. ഈ ടീം തോൽക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. എന്റെ മകൻ അഭയെ ഒഴിവാക്കി അതിഥിയോട് റിവഞ്ച് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഈ ടീമിന്റെ കോച്ചായത്. സൂരജിന്റെ അസുഖം മറച്ചു വയ്ക്കണം,
ഒരു ഹോസ്പിറ്റലിലും അവനെ കാണിക്കില്ല. പാട്യാലയിലേക്ക് അവൻ വരണം, അവിടെ വച്ചായിരിക്കും അവന്റെ മരണം. സൂരജ് വീണാൽ ടീം വീണു, സൂരജ് ഇല്ലാതെ ടീം തോൽക്കും. അതുകൊണ്ട് തന്നെ സൂരജിനെ മരണത്തിന് വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ട ശിഷ്യ, സോറി, എന്റെ മകനേക്കാൾ വലുതല്ല എനിക്ക് നീയും അതിഥിമേടവും ഈ ടീമും. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ മരിക്കാൻ വിടുന്നു. തൽക്കാലം ഈ കാര്യം അതിഥിമേടം അറിയണം. ഇതറിഞ്ഞ ടീമിൽ നിന്ന് സൂരജിനെ പുറത്താക്കും. അസുഖം ചെറുതായാലും വലുതായാലും മെഡിക്കൽ ഫിറ്റ് അല്ലെങ്കിൽ ടീമിൽ നിന്ന് ഔട്ടാക്കും. അമ്മ ധ്യാനെ വേണ്ട രീതി ചോദ്യം ചെയ്യും, ഇവ സമ്മതിക്കും.